അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്, സുഖത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങളെല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നാച്ചുറലായി നമുക്കെന്തുപയോഗിക്കാം. ഇന്നത്തെ ഈ വിഷയം പറയാൻ കാരണം, ഒരുപാട് കമ്പനികളുടെ കെമിക്കലുകൾ ഉപയോഗിച്ച് മുഖത്തിൻ്റെ യഥാർത്ഥ രൂപം പോലും മാറ്റം സംഭവിച്ച ഒരുപാട് സുഹൃത്തുക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ അതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഈ മുഖസൗന്ദര്യം ആഗ്രഹിച്ചുകൊണ്ട് നാം പലപ്പോഴും പല മരുന്നുകളും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത് വിപരീത ഫലമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കമ്പനികളുടെ മറ്റു മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നാച്ചുറലായി നമുക്ക് ഒരുപാട് മരുന്നുകൾ നമ്മുടെ മുഖസൗന്ദര്യത്തിന് നമുക്ക് മുമ്പിലുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയാണ്. മുഖസൗന്ദര്യത്തിന് 4 ടിപ്സുകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും അതനുസരിച്ച് നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല സൗന്ദര്യം സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് ഉണ്ടാക്കാൻ ഈ മരുന്ന് വളരെ ഉപയോഗപ്രദമാണ്. ഒന്നാമതായി പരിചയപ്പെടുത്തുന്ന ടിപ്സ് എന്ന് പറയുന്നത്, നന്നായിട്ട് നമ്മുടെ വീട്ടിൽ ആട്ടിയെടുത്ത തേങ്ങ ആട്ടിയെടുത്ത എണ്ണ, അതാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഒന്നുകൂടി പറഞ്ഞാൽ, തേങ്ങാപ്പാൽ അടുപ്പത്ത് വെച്ച് വറ്റിച്ചുണ്ടാക്കുന്ന കാച്ചെണ്ണയായാൽ ഏറ്റവും ബെസ്റ്റ്. ഈ തേങ്ങയുടെ നാച്ചുറലായ ഏറ്റവും നല്ല വീട്ടിലുണ്ടാക്കുന്ന എണ്ണ അല്പം എടുക്കുക. എടുത്തതിനു ശേഷം അതിലേക്ക് 100 മില്ലി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 40 ഗ്രാം ഉലുവയാണ്. ഈ 40 ഗ്രാം ഉലുവ നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം ഈ അമൂല്യമായ ഈ മരുന്ന് നിങ്ങൾ നിങ്ങളുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്തേക്ക് നാം ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതിനു മുമ്പ് സമയം ലഭിച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നട്ടുച്ച ആ സമയത്ത് ഇത് ഉപയോഗിക്കാതിരിക്കുക. ഈ മരുന്ന് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മരുന്ന് അപ്ലൈ ചെയ്ത് ഉണങ്ങുന്നതിന് മുമ്പ് നാം വീണ്ടും അതേ മരുന്ന് അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഈ മരുന്ന് ഉണങ്ങാത്ത രീതിയിൽ കുഴമ്പ് രൂപത്തിലാക്കി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അവസാനം നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ട് മുഖം കഴുകിയെടുക്കുക. ഇങ്ങനെ വെറും 3 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല മുഖപ്രസന്നതയും നല്ല മുഖസൗന്ദര്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇത് പരീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ അഥവാ നാച്ചുറലായിട്ട് കൊപ്ര ഉണക്കി ഉണ്ടാക്കുന്ന എണ്ണയായാലും അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വറ്റിച്ചുണ്ടാക്കുന്ന എണ്ണയായാലും മാത്രം ഉപയോഗിക്കുക. മറ്റുള്ള എണ്ണകൾ ഉപയോഗിച്ച് ഫലം ലഭിച്ചില്ല എന്ന് കമൻ്റ് ചെയ്യാതിരിക്കുക. രണ്ടാമതായി പരിചയപ്പെടുത്തുന്ന ടിപ്സ്, ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രധാനമായിട്ടും രക്തചന്ദനം.
രക്തചന്ദനം വൈദ്യഷോപ്പുകളിൽ നിന്ന് അല്പം വാങ്ങുക. അതോടൊപ്പം അതേ അളവിൽ പച്ചമഞ്ഞൾ എടുക്കുക. ഇത് രണ്ടും തേങ്ങാ വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. രക്തചന്ദനവും നല്ല പച്ചമഞ്ഞളും തേങ്ങാ വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്ത് ഈ മരുന്ന് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ അപ്ലൈ ചെയ്ത് കൊടുത്ത് അരമണിക്കൂറിന് ശേഷം മാത്രം ചൂടാറിയ വെള്ളം കൊണ്ട് നാം ഈ മരുന്ന് കഴുകിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴുകിയെടുക്കുമ്പോൾ, ഈ മരുന്ന് കഴുകിയെടുക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം കൊണ്ട് കഴുകിയെടുക്കാതിരിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ട്, അഥവാ നല്ല ചൂടല്ല, അവസാന സ്റ്റേജിലെത്തുന്ന ആ ചെറിയ ചൂടിൽ നാം ഈ മരുന്ന് കഴുകിയെടുക്കുക. ഇത് നാം ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല മുഖപ്രസന്നതയും നിങ്ങൾ ഉദ്ദേശിച്ച മുഖസൗന്ദര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇക്കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. മൂന്നാമതായി പരിചയപ്പെടുത്തുന്ന ടിപ്സ് എന്ന് പറയുന്നത്, നല്ല തേങ്ങ എടുത്തുകൊണ്ട് അരച്ച് അതിൻ്റെ തേങ്ങാപ്പാല് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ചേർക്കാതിരിക്കുക, ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ഈ തേങ്ങാപ്പാല് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഈ തേങ്ങാപ്പാല് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് യഥാർത്ഥമായ ആ നല്ല ഫലം ലഭിക്കണമെന്നില്ല. നിങ്ങൾ പല പ്രാവശ്യങ്ങളിലായിട്ട് ഒരിക്കൽ അപ്ലൈ ചെയ്ത ഈ തേങ്ങാപ്പാല് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വീണ്ടും മുഖത്തേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഒരു ദിവസം നാലും അഞ്ചും പ്രാവശ്യം ഈ തേങ്ങാപ്പാല് കൊണ്ട് മുഖം നന്നായിട്ട് തേച്ചു പിടിപ്പിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഉണങ്ങാതെ ശ്രദ്ധിക്കാൻ എല്ലാ ആളുകളും മുമ്പോട്ട് വരിക. എന്നിട്ട് ഈ മരുന്ന് നാലോ അഞ്ചോ പ്രാവശ്യം നമ്മുടെ മുഖത്തേക്ക് തേച്ചു കൊടുത്ത് ഈ മരുന്നും തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ കൃത്യമായിട്ട് നാം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ വലിയ മാറ്റം നിങ്ങളുടെ മുഖത്തുണ്ടാകുന്നതാണ്, നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു മരുന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്, നല്ല തക്കാളി എടുക്കുക. തക്കാളി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അതിൻ്റെ പുറന്തോല്, ആ പ്ലാസ്റ്റിക് രൂപത്തിൽ ഉണ്ടാകുന്ന പുറന്തോല് ഒരിക്കലും നാം ഉപയോഗിക്കരുത്. അതിൻ്റെ അകത്തുള്ള ഈ തക്കാളിയുടെ ഇറച്ചി ഭാഗങ്ങൾ അത് മുറിച്ചെടുത്തുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ച് നല്ല വെള്ളമാകുന്ന രൂപത്തിൽ അരച്ചെടുത്ത് ഈ തക്കാളിയുടെ ഈ മരുന്ന്, ഈ ജ്യൂസ് അല്പം കടലമാവിൽ മിക്സ് ചെയ്ത് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കടലമാവിലാണ് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ഇട്ടു കൊടുക്കുക. ഇങ്ങനെ ഇട്ടു കൊടുത്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് അത് കഴുകിക്കഴുകുകയാണെങ്കിൽ മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം നിങ്ങളുടെ മുഖത്തുണ്ടാകുന്നതാണ്, നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നാല് പ്രധാനപ്പെട്ട ടിപ്സുകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ നാല് ടിപ്സുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ മക്കളിലെ സൗന്ദര്യത്തിന് വേണ്ടി നിങ്ങൾ പലതരം കെമിക്കലുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മരുന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും നല്ല മുഖപ്രസന്നതയോടെ നല്ല മുഖസൗന്ദര്യം ലഭിക്കാൻ, മുഖം മിനുക്കാൻ വളരെ ഉപകാരപ്രദമാകുന്ന ടിപ്സുകളാണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നാം തയ്യാറാകണം. എന്നാൽ നാം ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നമുക്ക് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വളരെ ഉപകാരപ്രദമാകുന്ന അറിവാണ് ഇന്ന്
ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഫലം ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യണം. നിർബന്ധമായിട്ടും വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഉപയോഗിച്ചതിന് ശേഷം വീഡിയോക്ക് താഴെ നിർബന്ധമായിട്ടും കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.